തകഴിപ്പാലത്തിന് സമീപമുള്ള 101 നമ്പർ ഷാപ്പിലെ പാചകക്കാരനായിരുന്നു രാമചന്ദ്രൻ. മറ്റൊരു ജീവനക്കാരനായ അസം സ്വദേശിയായ ആകാശ് ദീപും രാമചന്ദ്രനും ഷാപ്പിലായിരുന്നു താമസം. രാവിലെ ഷാപ്പ് തുറക്കാത്തതിനെ തുടർന്ന് രാമചന്ദ്രൻ്റെ ബന്ധുക്കളും ഷാപ്പുടമയും പോലീസിൽ പരാതി നൽകിയിരുന്നു. എടത്വ പോലീസ് ഷാപ്പിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഷാപ്പിലെ ഫ്രീസറിനുള്ളിൽ രാമചന്ദ്രൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൻ്റെ അരയ്ക്കു താഴെയുള്ള ഭാഗം മടക്കിയ നിലയിലാണ് ഫ്രീസറിൽ വെച്ചിരുന്നത്. മുഖത്തും തോളിലും മർദ്ദനമേറ്റത്തിൻ്റെ പാടുകളുണ്ടായിരുന്നു. ഷാപ്പിലെ മേശ കൊത്തിത്തുറന്ന നിലയിലായിരുന്നു. ഇതിൽ സൂക്ഷിച്ചിരുന്ന 400 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാമചന്ദ്രനെ ഇന്നലെ ഒരാഴ്ചത്തെ വേതനം നൽകിയിരുന്നു. ഈ പണവും നഷ്ടപ്പെട്ടതായി പോലീസ് കണ്ടെത്തി. പണം കരസ്ഥമാക്കാൻ ആകാശ് ദീപ് കൊലപാതകം നടത്തിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. പുലർച്ചെ 2 മണിക്ക് ശേഷം ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഒരാളിന് സുരക്ഷിതമായി കിടക്കാൻ പറ്റുന്നതല്ല ഈ ഫ്രീസർ. ആ ഫ്രീസർ ചെറുതാണ്, അതിനകത്ത് ഇയാളിനെ ഒടിച്ചു മടക്കി വെച്ച നിലയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മരണം ഒരു കൊലപാതകമാണെന്ന് 100% സംശയിക്കാവുന്ന രൂപത്തിലാണ് ഇതിന്റെ ഇപ്പോഴത്തെ വസ്തുതി. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആകാശിന്റെ കൃത്യമായ മേൽവിലാസം അന്വേഷിക്കാതെയാണ് ഷാപ്പുടമ ഇയാൾക്ക് ജോലി നൽകിയതെന്ന് പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.